ഹായ് അസ്സാം വലൈക്കും ജുബൈർ റുബീ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് എല്ലാവരും എപ്പോഴും ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയുന്ന എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് നമ്മളിന്ന് കൊണ്ടുവന്നിട്ടുള്ളത് അതായത് കുഴിയില്ലാത്ത കുഴിമന്തി അപ്പോൾ കുഴിമന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചിക്കൻ കൊണ്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി വള്ളമൊക്കെ ശരിക്ക് പോയതിന് ശേഷം നമ്മൾ ഒരു എന്തെങ്കിലും പപ്പടക്കോലോ ഓർക്കും എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് നമ്മളൊന്ന് കുത്തി കൊടുക്കുക പിന്നെ അതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ ക്യാപ്സിക്കം കുറച്ച് പുതിനയില പിന്നെ കുറച്ചധികം മല്ലിയില അതെല്ലാം കൂടെ അതിലേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളതിലേക്ക് ചേർക്കുന്നത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ ഇതൊന്നും ചിലപ്പോൾ ആരും ചേർക്കാറുണ്ടാവില്ല പക്ഷേ ഇങ്ങനെയൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കി നോക്കുകയുള്ളൂ ഭയങ്കര ടേസ്റ്റാണ് സംഭവം അപ്പോൾ എന്നിട്ട് അതൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ നമ്മളിതിക്ക് കുറച്ച് കുരുമുളകിൻ്റെ പൊടി നന്നായിട്ട് പൊടിച്ച് കുരുമുളകിൻ്റെ പൊടി ഇട്ടിട്ടുണ്ട് അപ്പോൾ കുരുമുളകിൻ്റെ പൊടി എത്ര എരിവുവാണോ അതിനനുസരിച്ച് നമുക്ക് കണക്കാക്കി ഇട്ട് കൊടുക്കാം പിന്നെ വേറെ എരിവൊന്നും ചേർക്കുന്നില്ലല്ലോ നമുക്ക് ഇതിക്ക് മന്തി മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ ഈ മന്തി മസാല പക്ഷേ മന്തി മസാല ചേർക്കുന്നത് കുറച്ചൊന്ന് വെറുതെ ചേർത്ത് കൊടുക്കുകയെന്നുള്ളു നിർബന്ധമല്ല വേണമെങ്കിൽ ചേർത്താൽ മതി കാരണം മറ്റുള്ള ഈ പൊടികളും കുരുമുളകിൻ്റെ പൊടിയും ഇതൊക്കെ ആകുമ്പോൾ തന്നെ അതിൽ ആ മന്തിന് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും പിന്നെ ഈ മന്തി മസാലയുടെ ആവശ്യം അവിടെ വരുന്നില്ല പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് ചെറിയ ജീരകം പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുകയോ ഭയങ്കര ടേസ്റ്റാണ് ഈ മന്തിക്ക് പിന്നെ ചെറിയ ജീരകം പൊടിച്ച് ചേർത്ത് കൊടുത്ത് നമ്മൾ പിന്നെ അതിലേക്ക് നമ്മൾ ഇതാകൂടെ മാഗീൻ്റെ ക്യൂബ് ഇട്ട് കൊടുക്കുന്നത് അതേപോലെ ഇതിൽ രണ്ടെണ്ണം വരുമല്ലോ അങ്ങനെ ഈ ഒരു രണ്ട് കിലോ ചിക്കൻക്കാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് കിലോ ചിക്കൻക്ക് അല്ല മൂന്ന് കിലോ ചിക്കൻ രണ്ട് കിലോ അല്ല മൂന്ന് കിലോ ചിക്കൻക്കാണ് ഒരു അഞ്ച് മാഗീൻ്റെ ക്യൂബ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ നന്നായിട്ട് മിക്സ് ആക്കുക ഇത് മിക്സാക്കുന്ന കാര്യത്തിൽ നമ്മൾ ഒരു പിഷ്കും കാണിക്കരുത് കേട്ടോ നന്നായിട്ട് നമ്മൾ കൈ തന്നെ ശരിക്കും മിക്സ് ആക്കണത് എന്ത് ചേർത്തിട്ടായാലും ഇത് എന്നിട്ടാണെങ്കിൽ തന്നെ അതിനകത്തേക്ക് അതൊക്കെ ഒന്ന് മസാലകളൊക്കെ പിടിക്കുള്ളൂ കേട്ടോ നമ്മൾ കയ്യിൽ കളറാവുന്നൊക്കെ വിചാരിച്ചിട്ടൊന്നും നമ്മളൊന്ന് മിക്സ് ആക്കാതിരിക്കരുത് കൈ കൊണ്ട് തന്നെ നമ്മൾ കുറച്ച് കളറ് ഫുഡ് കളർ കലക്കി വെച്ചിട്ടുണ്ട് കുറച്ച് വെള്ളത്തിൽ ഡയറക്റ്റായിട്ട് അതിൽ ഇട്ട് കൊടുക്കരുത് കേട്ടോ പൊടി അപ്പോൾ ലിക്വിഡ് ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല നമ്മൾ കുറച്ച് വെള്ളത്തിൽ കലക്കി വെച്ചതാണ് കലക്കി വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം കളർ ഇപ്പോൾ കുറച്ച് കുറവാണ് നമുക്ക് കുറച്ചും കളർ കളറ് വേണ്ടി വരും കേട്ടോ ഇത് കളർ കുറവായി തോന്നുന്നുണ്ട് കളർ നോക്കിയിട്ട് ഒന്നിച്ചാണ് ഒഴിച്ച് കൊടുക്കേണ്ട കേട്ടോ കളറ് ഫുഡ് കളർ അത്ര നല്ലതൊന്നുമല്ല പക്ഷേ നമ്മൾ മന്തി ഉണ്ടാക്കുമ്പോൾ അതൊരു ടേസ്റ്റ് ആണല്ലോ ടേസ്റ്റ് അല്ല ഒരു ഭംഗിയാണ് കാണാൻ അതിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ പിന്നെ നമ്മൾ കപ്പ്സ് ഒക്കെ ഉണ്ടാക്കിയ പോലെ തന്നെ ഈ ചിക്കൻ ഇങ്ങനെ വെളുത്തുകൊണ്ട് വെക്കും പിന്നെ നമുക്കൊരു രസം കിട്ടില്ല അപ്പോൾ നമ്മൾ ഈ കളർ ചേർക്കുമ്പോഴാണല്ലോ മന്തിക്ക് ഒരു പ്രത്യേക രസം വരുന്നത് മന്തി കായ്ക്കുന്നതിനേക്കാളും കാണാനും രസം വേണം പക്ഷേ അതേപോലെ ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കുകയുണ്ടോ നിങ്ങൾ ഉണ്ടാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് അടിപൊളി ടേസ്റ്റാണ് ഈ മന്തിക്കിട്ടും അപ്പോൾ നമ്മുടെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം കേട്ടോ അതേപോലെ കമൻറ്റ് ചെയ്താലും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് എപ്പോഴും പറയും പോലെ നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ നമ്മൾ പിന്നെ അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു എടുത്തിട്ടുണ്ട് സൺഫ്ലവർ ഓയില് അത്യാവശ്യം നന്നായിട്ട് ഒഴിച്ചു കൊടുക്കണം ഈ ഓയിലിൻ്റെ ഇതീക്ക് കടന്നിട്ട് ചിക്കൻ വടാം പിന്നെ ഇതീക്ക് ബിരിയാണി അതിൻ്റെ റൈസിലായാലും നമ്മൾ പിന്നെ ഓയിലോ നെയ്യോ ഒന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ നന്നായിട്ട് നമ്മൾ നമ്മളതിക്ക് സൺഫ്ലവർ ഒഴിച്ചു കൊടുക്കണം കേട്ടോ വെളിച്ചെണ്ണയിലോ ഒന്നും ഉണ്ടാക്കുക എല്ലാവർക്കും അറിയുണ്ടാവുമല്ലോ മന്തി ഉണ്ടാക്കി എല്ലാവരും ഇപ്പോൾ മന്തി എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് എവിടെയും ഏത് വീട്ടിലും ആദ്യമൊക്കെ ഗൾഫ് രാജ്യങ്ങളിൽ മാത്രമേ ഉള്ളായിരുന്നു ഇപ്പോൾ ബിരിയാണിയൊക്കെ ഔട്ടായിട്ട് നമ്മുടെ നാട്ടിൽ എപ്പോഴും മന്തി തന്നെയല്ലേ കുഴിയൊന്നും വേണ്ട കുഴി ഇല്ലാത്ത തന്നെ മന്തി ഉണ്ടാക്കാൻ അടിപൊളിയായിട്ടുണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം നമ്മൾ കളറ് പോര ഒന്നും കൂടെ കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ ഓയിൽ എത്രത്തോളം നമുക്ക് വേണം അതിൻ്റെ പാകം നമുക്ക് മനസ്സിലാവും അതിൻ്റെ കണക്കൊന്നുമില്ല നമുക്ക് ഒഴിക്കുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം ഓയിൽ വേണം എന്നുള്ളത് കുറച്ചും കൂടെ നമുക്ക് ഓയില് വേണം സൺഫ്ലവർ ഓയില് കുറച്ചും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചിക്കൻ കിടന്നിട്ട് ഒന്നും ഇങ്ങോട്ട് പൊരിയേണ്ട ഒന്നും ഇങ്ങോട്ട് നെരിഞ്ഞ് കിട്ടാണ്ട് ചെറുതായിട്ടൊന്നും നമുക്ക് ഇതിൽ തന്നെ കിടന്ന് പൊരിക്കണല്ലോ അപ്പോൾ പിന്നെ ഓയിൽ കുറച്ച് ഉണ്ടാവണം നല്ലതാണ് ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കട്ടോ നമുക്ക് എത്ര മണിക്കൂർ മണിക്കൂറുവാണെങ്കിലും വെക്കാം നല്ലതാണ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അതിന് അതിന് മുമ്പ് അപ്പോൾ നമ്മൾ നല്ല ബസ്മതിയുടെ അരി എടുത്തിട്ട് മന്തി റൈസ് എടുത്തിട്ട് ഒരു മണിക്കൂർ വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിരുന്നു അത് വേവിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മളൊരു ബീഫ് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടോ ചെറിയൊരു സൽക്കാര പരിപാടിയാണ് അതുകൊണ്ടാണ് ഒരു ബീഫ് ബിരിയാണി ഉണ്ടാക്കിയിട്ടുള്ളത് ബീഫ് ബിരിയാണി ഒന്നും പിന്നെ ഞാൻ കാണിക്കുന്നില്ല കേട്ടോ അതൊക്കെ അപ്പം എപ്പോഴും എല്ലാവരും കാണിക്കുന്നതാണ് ഈ മന്തി പിന്നെ പല മോഡലിലാണ് എല്ലാവരും ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ മോഡലിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ട് ഭയങ്കര ടേസ്റ്റാണ് നമ്മൾ അതിൽ ദമ്മിട്ടിട്ടോ ആ ഇതൊക്കെ പൊരിഞ്ഞ് വന്ന് ഒന്ന് മറിച്ചിട്ടിട്ട് അതിനുശേഷം നമ്മൾ അരി വന്നിട്ട് അതൊന്ന് ആ രീതിയിൽ ഇട്ടിട്ടുണ്ട് പിന്നെ അതിന് മേലെ കുറച്ച് ഫുഡ് കളർ നമുക്കൊന്ന് ഇട്ടെടുക്കണം ആ മന്തി റൈസിൻ്റെ ഒരു ഭംഗി കിട്ടാൻ പിന്നെ അതേപോലെ നമുക്ക് കുറച്ച് മഞ്ഞൾ കുറച്ച് വെള്ളത്തിൽ ഇലക്കിയിട്ട് മഞ്ഞൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം നമുക്ക് ഗ്രീൻ കളർ ഉണ്ടെങ്കിൽ ഗ്രീൻ കളറൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കളർഫുള്ള് റൈസാവും റൈസൊന്നും തന്നെ അധികം ഉടയാതെ ഒട്ടാതെയൊക്കെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല കളറ് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ പക്ഷെ കളർ അത്ര നല്ലതല്ല വീണ്ടും പറയാണ് കളറിനെ പ്രോത്സാഹിപ്പിക്കാല്ലെ കേട്ടോ പക്ഷെ നമ്മൾ കളറില്ലാതെ ഒന്നും ചില സംഭവങ്ങൾ ചെയ്താൽ അതിന് ഭംഗി ഉണ്ടാവില്ല ടേസ്റ്റിന് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല കളർ കൊണ്ട് ഇപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ടേസ്റ്റൊന്നും കിട്ടുന്നില്ല പക്ഷേ ഭംഗിയാണ് വേണ്ടത് പ്രസൻറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ടാവില്ല നമ്മൾ നല്ല ചിരട്ട കണലെടുത്തിട്ട് ചൂടാക്കിയിട്ടുണ്ട് ചിരട്ട കണലെടുത്ത് ഇനി നമുക്കതിലേക്ക് ഓയിലൊഴിച്ചു കൊടുക്കണം കേട്ടോ സൺഫ്ലവർ ഓയിലന്നെ അത്യാവശ്യം ഒഴിച്ച് കൊടുക്കണം എന്നിട്ട് ആ പുക വരുന്നതോട് കൂടെ മൂടിയേക്കണം കേട്ടോ തൊള്ളി മുഴിച്ച് നോക്കിക്കയറുത് പുക വരുന്നതോടെ ഇട്ട് തുള്ളിമൊഴിച്ച് നോക്കിക്കയറിയത് അതോട് മൂടിയേക്കുക ഇപ്പോൾ നമ്മൾ ചോറൊക്കെ കുറേ സമയം അങ്ങനെ ആ പുക വെച്ച് ദമ്മിട്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ നമ്മൾ ചോറ് റെഡി ആയിട്ടുണ്ട് നമ്മൾ വിളമ്പേണ്ട സമയമായിട്ടുണ്ട് ദമ്പ് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം കണ്ട റൈസൊക്കെ അടിപൊളി കളർഫുള്ളായിട്ട് കിടക്കുന്നത് ഇതാണ് ആ കളർ വയ്ക്കുമ്പോൾ ഉള്ളത് ഒരു രസം എന്ന് പറയണത് മന്തി റൈസിൻ്റെ ഒരു ഭംഗി മഞ്ഞയും ഓറഞ്ചും എല്ലാ കളറും ഉണ്ട് പക്ഷെ നമ്മൾ ചിക്കനിക്കൊക്കെ ഇപ്പോൾ എത്ര കളർ ചേർത്താലും അത്രയും കളർ കളർ തോന്നുന്നില്ല കേട്ടോ അതിൽ ചിക്കനിലൊന്നും അത് ചൂടായി കഴിയുമ്പോൾ ആ കളറിൻ്റെ അത് പോയിട്ടുണ്ട് ഏകദേശം അപ്പോൾ നമ്മൾ കളമ്പേണ്ട സമയമായി അപ്പോൾ നമ്മൾ നമ്മളെ അവിടെ ബിരിയാണി സെറ്റാക്കേണ്ടിട്ടോ ബിരിയാണി ദമ്മൊക്കെ പൊട്ടിച്ചിട്ട് ബിരിയാണിയിൽ അണ്ടി മുന്തിരി ഇതൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മളെല്ലാം ടേബിളിൽ റെഡിയാക്കിയിട്ടുണ്ട് വലിയ പരിപാടിയൊന്നും ഇല്ല ബീഫ് ഫ്രൈ ഉണ്ട് ഒരു ചിക്കൻ പൊരിച്ച ഉണ്ട് ബീഫ് ബിരിയാണി ഉണ്ട് പിന്നെ നമ്മളെ മന്തി റൈസ് ഉണ്ട് പിന്നെ അതിൻ്റെ മാനോൻസ് സോസ് എല്ലാം ഉണ്ട് ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ കേട്ടോ ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവരോടും ബായ്